ഒരു ഗ്രാമത്തിലെ ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിക്കുന്ന കുറേ ചെറുപ്പക്കാർ, ബോൾ ചെയ്യാനൊരുങ്ങുന്ന അരവിന്ദൻ, ആ ബോൾ നീട്ടി ബാറ്റ് ചെയ്യുന്ന ജയ, ഉയർന്നു പൊങ്ങിയ ആ ബോൾ ക്യാച്ച് പിടിക്കുന്ന രാഹുലിന്റെ കൈകൾ, അതോടെ അവരുടെ ടീം ജയിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് അവർ കളി അവസാനിപ്പിക്കുന്നു. ആ ഗ്രൗണ്ടിൽ ഒരു മരത്തിന്റെ ചുട്ടിലിരുന്ന് സംസാരിക്കാൻ തുടങ്ങുന്ന അരവിന്ദനും രാഹുലും ജയനും. അരവിന്ദൻ: മക്കളെ, അപ്പം നാളെ മുതൽ ഞാൻ ഉണ്ടാവില്ല. രാഹുൽ: എവിടേക്കാ? ഫസ്റ്റ് പോസ്റ്റിംഗ്. അരവിന്ദൻ: എറണാകുളം, കല്ലൂർ. രാഹുൽ: ഇന്ന് രാത്രി ഞാനും തൃശ്ശൂരിന് പോകുക, ആകപ്പാടുള്ള ബിസിനസ്സാ. ഞാൻ ചെന്നില്ലെങ്കിൽ അവന്മാർ മൊത്തം കുളവാക്കി കൈ തരും. ജയൻ: അപ്പോൾ നാളെ മുതൽ ഇനി ഞാൻ ഒറ്റയ്ക്കാ. രാഹുൽ: ഇനി കൂടണമെന്ന് തോന്നുമ്പോൾ നീ എറണാകുളത്തിന് വാ, അവിടെ ഞാനൊരു ഫ്ലാറ്റ് വാങ്ങിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഇനി നാളെ മുതൽ ഇവൻ അവിടുത്തെ സി എ അല്ലേ? അരവിന്ദൻ: ഡാ, ഞാൻ സി എ അല്ല, എസ് ഐ ആ. ജയൻ: എന്തായാലും നിനക്ക് ജോലി സെറ്റായില്ലേ, എപ്പോഴാ ട്രീറ്റ്? അരവിന്ദൻ: ആദ്യത്തെ ശമ്പളം കിട്ടുന്ന അന്ന്. നിങ്ങൾക്ക് രണ്ടിനും ട്രീറ്റ് പോരെ? രാഹുൽ: ജയൻ, അത് മതി. അരവിന്ദൻ: നീ എപ്പോഴാ തൃശ്ശൂരിന് പോകുന്നേ? രാഹുൽ: രാത്രി ഒരു 10 മണിയൊക്കെ കഴിഞ്ഞു. നൈറ്റ് ഡ്രൈവിംഗ് ആകുമ്പോൾ തിരക്ക് കുറവായിരിക്കും. എന്താ, നീ വരുന്നുണ്ടോ? അരവിന്ദൻ: ആ. രാഹുൽ: ഞാൻ എന്തായാലും എറണാകുളത്തെ ഫ്ലാറ്റിൽ ഒന്ന് കയറി അവിടെ ഒരാളെ കണ്ടിട്ടൊക്കെ പോകും. പോകുന്ന വഴി നിന്നെ അവിടെ ഇറക്കാം. ജയനോട് യാത്ര പറഞ്ഞു രാഹുലും അരവിന്ദനും പോകുന്നു. രാത്രിയിൽ NH റോഡിലൂടെ അതിവേഗം പോകുന്ന വാഹനങ്ങൾ, അതിൽ ഒരു കാറിൽ പോകുന്ന അരവിന്ദനും രാഹുലും. കാറിൽ FM റേഡിയോ വെച്ചിരിക്കുന്നു. കാർ ഡ്രൈവ് ചെയ്യുന്നതിനിടെ അരവിന്ദനോട് രാഹുൽ: നിന്റെ ശ്രീമതി ഇപ്പം എറണാകുളത്തല്ലേ? അരവിന്ദൻ: ആ, അതെ, അവിടെ ഒരു ന്യൂസ് ചാനലിലെ മീഡിയ റിപ്പോർട്ടറാണ്. രാഹുൽ: ഇനിയപ്പോൾ കല്യാണമൊക്കെ കഴിച്ച് രണ്ടുപേർക്കും കൂടെ അവിടെ തന്നെ കൂടാമല്ലോ. അരവിന്ദൻ ചെറുതായി ഒന്ന് ചിരിച്ചുകൊണ്ട് എന്ന് മൂളുന്നു. രാഹുൽ: കൊച്ചു കള്ളൻ. തിരക്ക് കുറഞ്ഞ ആ റോഡിലൂടെ അതിവേഗം പോകുന്ന ഇവരുടെ കാർ. രാവിലെ കല്ലൂർ പോലീസ് സ്റ്റേഷനിലേക്ക് കടന്നു വരുന്ന പോലീസ് ജീപ്പ്, അതിൽ നിന്നിറങ്ങുന്ന CA അരുണിമ. സ്റ്റേഷനിലേക്ക് കയറുന്ന അരുണിമ വാതിക്കൽ തോക്കുമായി നിൽക്കുന്ന പാറാവുകാരനോടും ഹെഡ് കോൺസ്റ്റബിളിനോടും കുശലാന്വേഷണം നടത്തുന്നു. സ്റ്റേഷൻ്റെ അകത്തിരിക്കുന്ന കോൺസ്റ്റബിൾ അവർ വരുന്നത് കണ്ട് എഴുന്നേറ്റ് സല്യൂട്ട് ചെയ്യുന്നു. ഈ സമയം അവിടേക്ക് പോലീസ് യൂണിഫോമിലെത്തുന്ന അരവിന്ദൻ CA കയറി കാണുന്നു. തൻ്റെ പോസ്റ്റിംഗ് ലെറ്റർ അരുണിമയുടെ കയ്യിൽ കൊടുക്കുന്നു. അരുണിമ: അരവിന്ദൻ്റെ വീടെവിടാ? അരവിന്ദൻ: ആലപ്പുഴ. അരുണിമ ഹെഡ് കോൺസ്റ്റബിളിനെ വിളിക്കുന്നു. ഓഫീസ് മുറിയിലേക്ക് കടന്നു വരുന്ന കേശവൻ. അരുണിമ: കേശവേട്ടാ, ഇതാണ് നമ്മുടെ സ്റ്റേഷനിലെ പുതിയ SI അരവിന്ദൻ. കേശവൻ അരവിന്ദനെ നോക്കിച്ചിരിക്കുന്നു. കേശവനെ ചൂണ്ടിക്കൊണ്ട് അരുണിമ: ഇതിവിടുത്തെ ഹെഡ് കോൺസ്റ്റബിൾ കേശവൻ പിള്ള, ബാക്കിയുള്ളവരെ കേശവേട്ടൻ പരിചയപ്പെടുത്തും. പിന്നെ അരവിന്ദിൻ്റെ ഓരോ ദിവസത്തെ ഡ്യൂട്ടി ടൈം അവിടെ റൈറ്ററിനോട് ചോദിച്ചാൽ മതി കേട്ടോ. അരവിന്ദൻ: ഓക്കെ മാഡം. അരുണിമ: അപ്പോൾ ഗുഡ് ലക്ക്. കേശവൻ സ്റ്റേഷനിലുള്ള ബാക്കിയുള്ളവരെ പരിചയപ്പെടുത്തുന്നു. കൊച്ചിയിലെ ബീച്ചിലേക്ക് അസ്തമിക്കുന്ന സൂര്യൻ, ബീച്ചിൽ ആരെയോ കാത്തു നിൽക്കുന്ന അഞ്ജു, ബീച്ചിൽ കപ്പലണ്ടി വിൽക്കുന്ന ആളിൽ നിന്ന് 2 കപ്പലണ്ടി പൊതി വാങ്ങി അഞ്ജുവിൻ്റെ അടുത്തേക്കെത്തുന്ന അരവിന്ദൻ. അഞ്ജു: ഇവിടെ കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട് എത്ര നേരമായെന്നറിയാമോ? അരവിന്ദൻ: ഇന്ന് ജോയിൻ ചെയ്തതല്ലേ ഉള്ളൂ, സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങണ്ടേ? അഞ്ജു: ഇപ്പോഴേ തിരക്ക് തുടങ്ങിയല്ലേ. അതിലൊരു കപ്പലണ്ടി പൊതി അഞ്ജുവിൻ്റെ നേർക്ക് നീട്ടിക്കൊണ്ട്. അരവിന്ദൻ: തിരക്കൊന്നും അല്ലടോ, ഇന്ന് ആദ്യത്തെ ദിവസമല്ലേ, വെറുതെ വെറുപ്പിക്കണ്ടെന്ന് വിചാരിച്ച. അതൊക്കെ പോട്ടെ, തൻ്റെ റിപ്പോർട്ടിംഗ് ലൈഫൊക്കെ എങ്ങനെയുണ്ട്? അഞ്ജു ആ പൊതി വാങ്ങി അതിൽ നിന്ന് ഓരോ കപ്പലണ്ടി എടുത്തുകൊണ്ട്. കൊള്ളാം. അരവിന്ദൻ: എന്തായാലും ജോലിയൊക്കെ സെറ്റായി, ഇനിയിപ്പോൾ നമ്മുടെ കല്യാണത്തിൻ്റെ കാര്യം വീട്ടിൽ പറയണ്ടേ? അഞ്ജു: എന്തിനാ മോനെ ഇത്ര തിടുക്കം, നമുക്കങ്ങനെ 1-2 വർഷം കൂടി കറങ്ങിയടിച്ചിട്ട് പോരെ. അരവിന്ദൻ: അതൊക്കെ തൻ്റെ ഇഷ്ടം. അവർ രണ്ടുപേരും കൂടെ ബീച്ചിലൂടെ കൈപിടിച്ചു നടക്കുന്നു. കല്ലൂർ സ്റ്റേഷനിലേക്ക് രാവിലെ തിടുക്കിട്ട് നടന്നു വരുന്ന ഒരച്ഛൻ സ്റ്റേഷൻ്റെ അകത്തേക്ക് കയറി അയാൾ അവിടെ ഇരിക്കുന്ന കോൺസ്റ്റബിളിനോട്: സാറേ, മോളെപ്പറ്റി എന്തെങ്കിലും വിവരം കിട്ടിയോ? കോൺസ്റ്റബിൾ: ഇല്ല, ഇന്നലെ രാത്രിയല്ലേ നിങ്ങൾ കംപ്ലൈൻറ്റ് തന്നത്, അന്വേഷിക്കട്ടെ. നിങ്ങൾ കൂട്ടുകാരുടെ വീട്ടിലൊക്കെ ഒന്നുകൂടെ വിളിച്ചു ചോദിച്ചു നോക്ക്, ചിലപ്പോൾ പിണങ്ങി വല്ലതും പോയതാണെങ്കിലോ. സാറയുടെ അച്ഛൻ: അങ്ങനെ വഴക്കൊന്നും ഇന്നലെ വീട്ടിൽ നടന്നില്ല സാറേ, വല്യമ്മയുടെ വീട്ടിൽ പോവാണെന്ന് പറഞ്ഞ് പോയതാ. കോൺസ്റ്റബിൾ: ആ, അതൊക്കെ നിങ്ങൾ ഇന്നലെ കംപ്ലൈൻറ്റ് പറഞ്ഞതല്ലേ,
എല്ലാ സ്റ്റേഷനിലേക്ക് ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കാം. നിങ്ങൾ ചെല്ല്. സാറയുടെ അച്ഛൻ, സാറേ എൻ്റെ മോള്. ഈ സമയം അവിടേക്ക് കയറി വരുന്ന അരുണിമ ഇത് കണ്ടുകൊണ്ട് കോൺസ്റ്റബിൾ രവിയോട്. അരുണിമ, എന്താ രവി പ്രോബ്ലം? കോൺസ്റ്റബിൾ, മാഡം ഇയാളുടെ മോളെ ഇന്നലെ വൈകിട്ട് മുതൽ കാണാനില്ല. അരുണിമ, താൻ ഇതെന്താ എന്നോട് പറയാഞ്ഞ്? കോൺസ്റ്റബിൾ, അത് പിന്നെ മാഡം, ഇന്നലെ രാത്രി മാഡം പോയി കഴിഞ്ഞാണ് കംപ്ലൈൻറ്റ് തന്നത്. അരുണിമ, ആ പെൺകുട്ടിയുടെ മൊബൈലിൻ്റെ കറൻറ്റ് ലൊക്കേഷൻ ട്രാക്ക് ചെയ്തോ? കോൺസ്റ്റബിൾ, ആ പെൺകുട്ടി മൊബൈൽ എടുക്കാതെയാണ് മാഡം വീട്ടിൽ നിന്ന് പോയത്. അരുണിമ, അച്ഛൻ വരൂ എന്ന് പറഞ്ഞ് അയാളെ അരുണിമയുടെ ഓഫീസിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. അരുണിമ, രവി ആ കംപ്ലൈൻറ്റുമായി എൻ്റെ ഓഫീസിലേക്ക് വാ. ഓഫീസ് മുറിയിൽ ഇരുന്ന് ആ കംപ്ലൈൻറ്റ് വായിച്ചു നോക്കിയ ശേഷം അരുണിമ സാറയുടെ അച്ഛനോട്, വല്യമ്മയുടെ വീട്ടിലപ്പോൾ സാറ് ചെന്നിട്ടില്ല അല്ലേ? സാറയുടെ അച്ഛൻ, ഇല്ല. അരുണിമ, സാറ കയറിയെന്ന് ഈ കംപ്ലൈൻറ്റിൽ പറഞ്ഞ ആ ബസ്സുകാരോട് തിരക്കായിരുന്നോ അച്ഛൻ? സാറയുടെ അച്ഛൻ, അവരോട് ചോദിച്ചപ്പോൾ അവൾ ആ സ്റ്റോപ്പിൽ ഇറങ്ങിയെന്നാ പറഞ്ഞത്. അരുണിമ, മോൾ എവിടെ ഉണ്ടെങ്കിലും ഞാൻ വീട്ടിലെത്തിക്കാം. അച്ഛൻ ധൈര്യമായിട്ട്, ഞാനൊന്ന് അന്വേഷിക്കട്ടെ. അയാൾ ആ റൂമിൽ നിന്ന് ഇറങ്ങിയ ശേഷം അരുണിമയും ആ റൂമിൽ നിന്ന് വെളിയിൽ വന്ന് ഹെഡ് കോൺസ്റ്റബിളുമായി സംസാരിക്കുന്നു. കേശവേട്ട, അരവിന്ദൻ വന്നില്ലേ? ഹെഡ് കോൺസ്റ്റബിൾ, ഇല്ല മാഡം. അരുണിമ, പിന്നെ ഈ മിസ്സിംഗ് കേസിൽ ആ പെൺകുട്ടി ഇറങ്ങിയെന്ന് പറയുന്ന സ്റ്റോപ്പ് വരെ ഒന്ന് പോകണം. ഹെഡ് കോൺസ്റ്റബിൾ, ആ. ഈ സമയം സ്റ്റേഷനിലേക്ക് ഓടി വരുന്ന അരവിന്ദൻ പെട്ടെന്ന് അരുണിമയെ കണ്ടുകൊണ്ട് നിൽക്കുന്നു. അരുണിമ, ജോയിൻ ചെയ്ത് രണ്ടാമത്തെ ദിവസം ആയപ്പോൾ തന്നെ പഞ്ചാലിറ്റി ഒക്കെ പോയോ? അരവിന്ദൻ, സോറി മാഡം, ഇന്നലെ വീട് കിട്ടാൻ കുറച്ച് ലേറ്റായിരുന്നു, അതാ. അരുണിമ, ആദ്യത്തെ പ്രാവശ്യം ആയതുകൊണ്ട് പോട്ടെ, ഇനി ആവർത്തിക്കരുത്. അരവിന്ദൻ, ഇല്ല മാഡം. അരുണിമ, താൻ ഇന്ന് ബാഗ് അകത്ത് വെച്ചിട്ട് വാ, കേശവേട്ടൻ്റെ കൂടെ ആ സ്പോട്ട് വരെ പോയിട്ട് വാ. അരവിന്ദൻ, ഏതാ മാഡം സ്പോട്ട്? അരുണിമ, അതൊക്കെ കേശവേട്ടൻ പറയും. അവർ രണ്ടുപേരും കൂടി ജീപ്പിൽ ആ പെൺകുട്ടി വന്നിറങ്ങിയെന്ന് പറയുന്ന സ്റ്റോപ്പിലെത്തുന്നു. അവിടെ CCTV ഉള്ള കടകളിൽ നിന്നും ഇന്നലത്തെ ഫുട്ടേജിൽ ആ സമയത്ത് സാറ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി മുന്നോട്ട് നടക്കുന്നതായി കാണുന്നു. പെട്ടെന്ന് അവൾ ആരുമായോ റോഡിൽ നിന്ന് സംസാരിക്കുന്നു. പക്ഷേ അയാളുടെ മുഖം ആ ഫുട്ടേജിലില്ല. ഇതേ സമയം വേറെ സൈക്കിളുകാരനും ഒരു നീല ഒമിനിമാനും ഒക്കെ അതിലെ പോകുന്നുണ്ട്. അതിനുശേഷം അവൾ വീണ്ടും മുന്നോട്ട് നടന്നു പോകുന്നു. പോലീസ് സ്റ്റേഷനിലെ കമ്പ്യൂട്ടറിൽ ഇരുന്ന് ഈ വിഷ്വൽ കാണുന്ന അരുണിമയും അരവിന്ദനും കേശവിയും. അരവിന്ദൻ, മാഡം പിന്നീട് നമുക്ക് കിട്ടിയിട്ടുള്ളത് ആ പെൺകുട്ടിയുടെ വല്യമ്മയുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു സ്വർണ്ണക്കടയുടെ ഫുട്ടേജാണ്. അതിൽ പെൺകുട്ടിയെ കാണാനില്ല. അരുണിമ, ഇതിനിടയിൽ വേറെ ഒരു കടയൊന്നുമില്ലേ? അരവിന്ദൻ, ഇല്ല മാഡം. അരുണിമ, ഏതെങ്കിലും CCTV ഉള്ള വീടുണ്ടോ നോക്കിയോ? അരവിന്ദൻ, ഇല്ല മാഡം. പിന്നെ ഇതിനിടയിലുള്ള സ്ഥലമെന്ന് പറയുന്നത് വലിയ ആളും അനക്കമൊന്നും ഇല്ലാത്തൊരിടമാണ്. അരുണിമ, ആ പെൺകുട്ടിയുടെ ഫോട്ടോ ബാക്കിയുള്ള സ്റ്റേഷനിലേക്ക് ഒന്ന് അയച്ചേക്ക്. അരവിന്ദൻ, ഓക്കെ മാഡം. അരുണിമ, പിന്നെ സാറയുടെ മൊബൈൽ വീട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ അത് കസ്റ്റഡിയിലെടുക്കണം. ന്യൂസ് ചാനലിൽ സാറ എന്ന പെൺകുട്ടിയുടെ തിരോധാനത്തെപ്പറ്റി അഞ്ജു റിപ്പോർട്ട് ചെയ്യുന്നു. അഞ്ജു, ഇന്ന് കേരളം ചർച്ച ചെയ്യുന്ന ഒരു പേരാണ് സാറ മേരി തോമസ്. ആലുവ ക്രിസ്ത്യൻ കോളേജിലെ രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയായിരുന്നു സാറ. കല്ലൂരുള്ള തൻ്റെ സ്വന്തം വീട്ടിൽ നിന്നാണ് കാണാതായത്. വീടിന് പുറത്ത് പോയപ്പോൾ സാറ മൊബൈൽ എടുത്തില്ല എന്ന് പിതാവ് തോമസ് പറഞ്ഞു. പോലീസിന്റെ അന്വേഷണത്തിൽ സാറയുടെ മൊബൈൽ വീട്ടിൽ നിന്ന് കണ്ടെത്തിയതായി പറയുന്നുണ്ട്. കടവന്ത്രയുള്ള തൻ്റെ ബന്ധുവീട്ടിലേക്ക് പോകുന്ന വഴിയാണ് സാറയെ കാണാതായത്. അവിടെ നിന്ന് സാറ എന്ന പെൺകുട്ടി എവിടേക്ക് പോയി? ഇന്ന് സാറയെ കാണാതായിട്ട് 3 ദിവസം തികയുന്നു. കേരളത്തിലെ കണ്ടെത്താനാകാത്ത തിരോധാന കേസുകളുടെ കൂട്ടത്തിൽ സാറ എന്ന പെൺകുട്ടിയുടെ പേരും ആവർത്തിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ക്യാമറമാൻ ജോർജിനോടൊപ്പം അഞ്ജു.